നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കിൻ ലൈറ്റനിങ് ഫേസ് മാസ്കാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ മുൾട്ടാണിമിട്ടി. മുൾട്ടാണിമിട്ടി നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗുണമുള്ളതാണ്. നമ്മുടെ പോസൊക്കെ ക്ലീൻ ചെയ്യുന്നതിനും സെബം പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുന്നതിനും എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നതിനും ആക്നെ റിമൂവ് ചെയ്യുന്നതിനും സ്കിൻ ലൈറ്റനിങ്ങിനും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്ന ബീട്രൂട്ട് പൗഡറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ബീട്രൂട്ട് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. ബീട്രൂട്ട് ഓയിലെടുത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്താൽ നമുക്ക് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇതും വളരെ നല്ലതാണ് സ്കിൻ ലൈറ്റനിങ്ങിന്. നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കിട്ടും. പിന്നെ അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, കസ്തൂരി മഞ്ഞൾ. ഇത് നമ്മൾ ആൻറ്റി ബാക്ടീരിയലാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ സ്കിൻ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് എഫക്റ്റ് തരും മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലാണ്. ഇത് പച്ചപ്പാലാണ് ചേർക്കുന്നത്. പിന്നെ ഓയിലി സ്കിന്നുകാർ ഇതിന് പകരം പാലിന് പകരം നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസോ അതുപോലെ ടൊമാറ്റോ ജ്യൂസോ ആഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് മിൽക്ക് ആഡ് ചെയ്യാം, റോ മിൽക്ക് തന്നെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിത് ഈ ഫേസ് മാസ്ക് എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് തരുന്നതാണ്. ഇതിൽ ബീട്രൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, മുൾട്ടാണിമിട്ടി. ഇതെല്ലാം തന്നെ ആക്നെ റെഡ്യൂസ് ചെയ്യാനും പിമ്പിൾസൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോയിങ് എഫക്റ്റ് തരാനും ബീട്രൂട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളും പാടുകളും ഒക്കെ മാറിയിട്ട് നമ്മുടെ മുഖത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നൽകാനും ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ ഇതിലെ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തുള്ള പാടുകളെല്ലാം മാറി നല്ലൊരു ലൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് തരുന്നതാണ്. അപ്പം ഇത് മിക്സ് ആവാൻ ആവശ്യത്തിന് നമ്മൾ പാലോ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസോ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പരുവത്തിൽ അതിനെ മിക്സ് ചെയ്തെടുക്കുക. അതിന് മുഖം ക്ലീൻ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം മുഖം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പം ഈ ഫേസ് മാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ വൈകുന്നേരം അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. ഇതിട്ടതിന് ശേഷം സൂര്യപ്രകാശത്ത് ഇറങ്ങുന്നത് നിങ്ങളുടെ മുഖം വീണ്ടും ഡള്ളാക്കാൻ കാരണമാവും. അതുകൊണ്ട് എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രം ഫേസ് മാസ്കുകൾ അപ്ലൈ ചെയ്യുക. ഇത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനുശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.